മാങ്ങയണ്ടി വിഴുങ്ങിയവൻ. അക്ബറിന് മാമ്പഴം എന്ന് വെച്ചാൽ ജീവനായിരുന്നു. ഒരു ദിവസം കൊട്ടാരത്തോട്ടത്തിൽ നിന്നും സ്വാദിഷ്ടമായ മാമ്പഴങ്ങൾ കൊണ്ടുവന്നു. രാജ്ഞിയോടൊപ്പം അദ്ദേഹം സംസാരിച്ചിരിക്കുകയായിരുന്നു. എന്തൊരു സ്വാദ്, എന്തൊരു സ്വാദ്! രാജ്ഞി മാമ്പഴങ്ങൾ കഴിക്കാതെ രാജാവ് കഴിക്കുന്നതും നോക്കിയിരുന്നു. രാജാവ് മാമ്പഴങ്ങൾ കഴിച്ചിട്ട് മാങ്ങയണ്ടികൾ രാജ്ഞിയുടെ അടുത്തിട്ടുകൊണ്ടിരുന്നു. അപ്പോൾ അവിടെ എത്തിയ ബീർബലിനോട്, കണ്ടില്ലേ ബീർബൽ, രാജ്ഞി എത്ര മാമ്പഴം തിന്നിരിക്കുന്നു എന്ന്! ഇത് ഭയങ്കര തീറ്റയല്ലേ! രാജ്ഞിക്ക് നാണക്കേടായി തോന്നി. തിന്നത് മഹാരാജാവ്, പക്ഷേ പരിഹസിക്കുന്നത് എന്നെയോ എന്ന് വിചാരിച്ചു. അപ്പോൾ, അങ്ങനെയല്ല മഹാരാജാവേ, രാജ്ഞിയേക്കാളും അങ്ങാണ് തീറ്റ കൊതിയൻ. എന്താ അങ്ങനെ പറഞ്ഞത്? രാജ്ഞി മാങ്ങയണ്ടികളെയെങ്കിലും ബാക്കി വെച്ചിട്ടുണ്ടല്ലോ, അങ്ങ് അവയും ചേർത്തല്ലേ തിന്നുകളഞ്ഞത്! ഇത് കേട്ട് എല്ലാവരും ചിരിച്ചു. എന്റെ കൈ ആദ്യം വെട്ടു. ഒരു ദിവസം അക്ബറിന്റെ രാജസദസ്സിൽ സംഗീത സദസ്സ് നടന്നു. അത് കഴിഞ്ഞ ഉടനെ, സംഗീതജ്ഞനെ, താങ്കളുടെ ശബ്ദ മാധുര്യത്താൽ ഞാൻ ആനന്ദത്തിൽ ആറാടി. എന്ത് പാരിതോഷികമാണ് താങ്കൾക്ക് വേണ്ടത്? അക്ബറിന് ബീർബലിനോടുള്ള സ്നേഹവും ബഹുമാനവും കണ്ട് അസൂയ തോന്നിയ ആ സംഗീതജ്ഞൻ, രാജാവേ, എനിക്ക് പാരിതോഷികം ഒന്നും വേണ്ട, നമ്മുടെ ബീർബലിന് നൽകപ്പെടുന്ന അതേ ബഹുമാനം എനിക്കും നൽകണമെന്ന് ഉത്തരവിട്ടാൽ മതി. രാജാവിന് അയാളുടെ ഉള്ളിലിരിപ്പ് മനസ്സിലായി. സംഗീതജ്ഞനെ, ഒരു പ്രശസ്ത ഗായകൻ എന്ന നിലയിൽ ഇപ്പോൾ താങ്കളെ ഞങ്ങൾ ബഹുമാനിച്ചിട്ടുണ്ട്. ബീർബൽ ഒരു മന്ത്രിയാണ്, രാജ്യകാര്യങ്ങളിൽ അദ്ദേഹത്തിന്റെ സേവനത്തിനുള്ള ബഹുമാനം അദ്ദേഹത്തിന് നൽകപ്പെടുന്നു. എന്നിട്ടും അയാൾക്ക് തൃപ്തി തോന്നിയില്ല. അതുകൊണ്ട് അയാളെ ഒരു പാഠം പഠിപ്പിക്കാൻ അക്ബർ തീരുമാനിച്ചു. പിറ്റേ ദിവസം ആ ഗായകനെയും ബീർബലിനെയും വിളിച്ച്, അയൽ രാജ്യത്തെ രാജാവിനെ കണ്ട് ഈ സന്ദേശം കൊടുത്തിട്ട് വരൂ, പിന്നീട് നിങ്ങളുടെ ഇഷ്ടപ്രകാരം ഞാൻ ഉത്തരവിടാം. ഗായകനും ബീർബലും അയൽ രാജ്യത്തെ രാജാവിനെ കണ്ട് സന്ദേശം ഏൽപ്പിച്ചു. അത് വായിച്ചു നോക്കിയ രാജാവ് അതിശയിച്ചുപോയി. അതിൽ ഈ സന്ദേശം കൊണ്ടുവരുന്ന രണ്ടുപേരുടെയും കൈകൾ വെട്ടിക്കളയുവാൻ എഴുതിയിരുന്നു. രാജാവ് ഒരു തീരുമാനത്തിലെത്തി. ആരവിടെ? ഇവരുടെ രണ്ടുപേരുടെയും കൈകൾ നാളെ രാവിലെ വെട്ടുവിൻ. ഗായകൻ ആകെ പേടിച്ചരണ്ടു, കരഞ്ഞു വിലപിച്ചു. പേടിക്കാതിരിക്കൂ, നാളെ രാവിലെ രാജസന്നിധിയിൽ വെച്ച് എന്റെ കൈകൾ ആദ്യം വെട്ടു എന്ന് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടേയിരിക്കൂ. ഞാനും അത് തന്നെ പറയും, ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. അടുത്ത ദിവസം രാവിലെ രാജസന്നിധിയിൽ, രാജാവേ, എന്റെ കൈകൾ ആദ്യം വെട്ടു. രാജാവേ, എന്റെ കൈകൾ ആദ്യം വെട്ടു. രാജാവേ, എന്റെ കൈകൾ ആദ്യം വെട്ടു. വേണ്ട വേണ്ട, എന്റെ കൈകൾ ആദ്യം വെട്ടു. ഇങ്ങനെ രണ്ടുപേരും വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നു. ആശയക്കുഴപ്പത്തിലായ രാജാവ്, നിങ്ങളുടെ ജീവനിൽ നിങ്ങൾക്ക് കൊതിയില്ലേ? അങ്ങനെയല്ല, ഇതിലൊരു ചതിയുണ്ട്. ചതിയോ? എന്ത് ചതി? അതേ രാജാവേ, ഞങ്ങളുടെ ചക്രവർത്തിക്ക് അങ്ങയുടെ രാജ്യം പിടിച്ചടക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതിന് ജ്യോത്സ്യൻ വിശ്വസ്തനായ രണ്ടുപേരെ അയക്കൂ. അതിൽ ആരുടെ കൈകളാണോ ആദ്യം വെട്ടപ്പെടുന്നത് അയാൾ രാജാവാകും. രണ്ടാമതായി വെട്ടപ്പെടുന്നയാൾ മന്ത്രിയാകും. പിന്നീട് അങ്ങക്ക് രാജ്യം കൈവശപ്പെടുത്താം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ പറഞ്ഞത്. എന്ത്? നിങ്ങളുടെ ചക്രവർത്തിയുടെ ആജ്ഞ പാലിക്കാൻ ഞാൻ അദ്ദേഹത്തിന്റെ അടിമയൊന്നുമല്ല. നിങ്ങൾ രണ്ടുപേരും ഉടനെ ഈ നാട് വിട്ടു പോകണം. രണ്ടുപേരും തങ്ങളുടെ നാട്ടിലേക്ക് മടങ്ങി. അക്ബറിന്റെ മുന്നിലെത്തി.
എന്താ സംഗീതജ്ഞനെ, താങ്കൾ ബീർബലിന് സമമായി ബഹുമാനിക്കപ്പെടണമെന്ന് ഉത്തരവ് പുറപ്പെടുവിക്കുവാൻ പോകുകയാണ്. സമ്മതമാണോ? വേണ്ട മഹാരാജാവേ, എന്നോട് ക്ഷമിക്കണം. എനിക്ക് ഇപ്പോൾ കിട്ടുന്ന ബഹുമാനം മതി. ബീർബൽ ഒരു ബുദ്ധിശാലിയാണ്, കഴിവുള്ള മന്ത്രിയാണ്. ഞാൻ വെറുമൊരു ഗായകൻ മാത്രം. പിറന്നാൾ സൽക്കാരം. രാജകൊട്ടാരത്തിൽ പിറന്നാൾ സൽക്കാരം നടക്കുകയായിരുന്നു. അക്ബറിന്റെ അരികിൽ ബീർബലും ഉണ്ടായിരുന്നു. വഴുതനങ്ങിയ തോരൻ രുചിച്ച് ആസ്വദിച്ച് കഴിക്കുകയായിരുന്നു രാജാവ്. അപ്പോൾ ബീർബൽ, വഴുതനങ്ങിയ തോരന് നല്ല സ്വാദുണ്ട്, നീ എന്തു പറയുന്നു? അതെ മഹാരാജാവേ, നല്ല സ്വാദുണ്ട്. വഴുതനങ്ങയ്ക്ക് എന്തൊരു രുചിയാണ്! ദിവസവും വിരുന്ന് സദ്യയിൽ ഇനി വഴുതനങ്ങ തോരൻ ഉണ്ടാവണം. അങ്ങ് ആജ്ഞാപിച്ചാലും രുചിയുള്ള വഴുതനങ്ങ തോരൻ ഉണ്ടാക്കാൻ പറയാം. അങ്ങനെ ദിവസവും വഴുതനങ്ങ തോരൻ കഴിച്ച് കഴിച്ച് രാജാവിന് മടുപ്പ് തോന്നാൻ തുടങ്ങി. അങ്ങനെ അത് കണ്ടാൽ തന്നെ വെറുപ്പ് തോന്നി തുടങ്ങി. മറ്റൊരു വിരുന്ന് സൽക്കാരത്തിൽ അക്ബറും ബീർബലും പങ്കെടുത്തു. അന്നും വഴുതനങ്ങ തോരൻ വിളമ്പി. ബീർബൽ, ഈ വഴുതനങ്ങ തോരന് ഒരു സ്വാദുമില്ല. ഇതും ഒരു പച്ചക്കറിയാണെന്ന് പറഞ്ഞു ഉപയോഗിക്കുന്നുവല്ലോ. അതെ മഹാരാജാവേ, വഴുതനങ്ങ പച്ചക്കറികളിൽ വെച്ച് ഏറ്റവും മോശമായതാണ്. ഇത് പാചകങ്ങളിൽ ഉൾപ്പെടുത്തുന്നത് തന്നെ തെറ്റാണ്. അതിശയിച്ചു പോയ അക്ബർ, എന്താണ് ബീർബൽ, നിനക്ക് ഒരു നാവല്ലേ ഉള്ളൂ? പിറന്നാൾ സൽക്കാരത്തിൽ വഴുതനങ്ങയെ പേർത്തി പറഞ്ഞില്ലേ? ഇന്ന് ഇങ്ങനെ പറയുന്നുവല്ലോ. എന്ത് ചെയ്യാനാ മഹാരാജാവേ, ഞാൻ അങ്ങയുടെ സേവകനല്ലേ, വഴുതനങ്ങയുടേതല്ലോ. കാഴ്ചയുണ്ടായിട്ടും കുരുടന്മാർ. അക്ബറും ബീർബലും കുറച്ചു നേരം ഉദ്യാനത്തിൽ നടക്കുവാനായി പുറപ്പെട്ടു. അപ്പോൾ ബീർബൽ, നമ്മുടെ രാജ്യത്ത് കാഴ്ചയുള്ളവരാണോ അധികം, അതോ അന്ധരാണോ അധികം? അന്ധന്മാരാണ് അധികം, അതിൽ സംശയമേ ഇല്ല. എന്താണ് അങ്ങനെ പറഞ്ഞത്? നിങ്ങൾക്കത് തെളിയിക്കുവാൻ കഴിയുമോ? കഴിയും, നാളെ തന്നെ തെളിയിക്കാം തിരുമനസേ. പിറ്റേന്ന് രാജകൊട്ടാരത്തിന് മുൻപിൽ ബീർബൽ ഒരു വിട്ടുപോയ കട്ടിൽ നെയ്തുകൊണ്ടിരുന്നു. അവിടെ വന്ന അക്ബർ, ബീർബൽ കൊട്ടാരത്തിലേക്ക് വരാൻ നീ ഇവിടെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? ബീർബൽ ഉത്തരം പറയാതെ തന്റെ സഹായിയെ നോക്കി തലയാട്ടി. അവനും എന്തോ കുത്തിക്കുറിച്ചു. ഇങ്ങനെ അവിടെ വന്നവർ പലരും എന്തു ചെയ്യുന്നു, എന്താണ് കട്ടിൽ നെയ്തുകൊണ്ടിരിക്കുന്നത് എന്നും ചോദിച്ചുകൊണ്ടേയിരുന്നു. ബീർബലിന്റെ സഹായി ഇതെല്ലാം കുറിച്ചെടുക്കുന്നുണ്ടായിരുന്നു. അടുത്ത ദിവസം ബീർബൽ രണ്ട് പട്ടികയുമായി രാജസദസ്സിലെത്തി. എന്താ ബീർബൽ, എപ്പോഴാണ് തെളിയിക്കാൻ പോകുന്നത്? ഇപ്പോൾ തെളിയിക്കാം മഹാരാജാവേ. രണ്ട് പട്ടികയും അക്ബറിന്റെ കയ്യിൽ കൊടുത്തു. ഒന്ന് കാഴ്ചയുള്ളവരുടെ പട്ടിക, മറ്റൊന്ന് അന്ധന്മാരുടെ പട്ടിക. എന്താണിത് ബീർബൽ, ആദ്യത്തെ പട്ടികയിൽ ചില പേരുകളും രണ്ടാമത്തെ പട്ടികയിലുള്ള പേരുകളിൽ എന്റെ പേരും കാണുന്നുണ്ടല്ലോ. എന്ത് തമാശയാണിത്! അല്ല മഹാരാജാവേ, അന്ധന്മാരുടെ പട്ടികയാണിത്. ഇന്നലെ ഞാൻ കട്ടിൽ നെയ്തുകൊണ്ടിരുന്നപ്പോൾ അത് കാണാൻ കഴിഞ്ഞിട്ടും എന്തു ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പലരും ചോദിച്ചു. എന്നുവെച്ചാൽ കണ്ണ് കാണില്ല എന്നല്ലേ അർത്ഥം. അങ്ങയെപ്പോലെ ചോദിച്ചവരുടെ പട്ടികയാണിത്. മറ്റൊന്ന് എന്താണ് കട്ടിൽ നെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ച പട്ടികയാണ്. ഇപ്പോൾ പറയൂ മഹാരാജാവേ, ആരാണ് അധികമുള്ളത്? അന്ധന്മാരാണ് അധികം. നിങ്ങളുടെ കണക്ക് ഞാൻ ശരിവെക്കുന്നു. ആകാശ കൊട്ടാരം. ഒരിക്കൽ അക്ബർ ചക്രവർത്തിക്ക് വിചിത്രമായ ഒരാഗ്രഹമുണ്ടായി.
അത് തന്റെ മന്ത്രികളോട് പറഞ്ഞു. അടിത്തറയില്ലാതെ ആകാശത്തിൽ ഒരു കൊട്ടാരം നിർമ്മിക്കണം, എങ്ങനെയാണ് ചെയ്യുക എന്ന് പറയൂ. ഇത് കേട്ട മന്ത്രികൾ ആശയക്കുഴപ്പത്തിലായി, അന്ധാളിച്ചു നിന്നു. അപ്പോൾ അവിടെ വന്ന ബീർബലിനോട് ചക്രവർത്തി തന്റെ ആഗ്രഹം അറിയിച്ചു. ബീർബൽ ഒരിക്കലും ചക്രവർത്തിയോട് പറ്റില്ല എന്ന് പറയാറേ ഇല്ല. ചക്രവർത്തി, അതത്ര വലിയ കാര്യമൊന്നുമല്ല, പക്ഷേ കുറച്ചു നാളുകൾ എടുക്കും, ചിലവും കൂടും. എങ്കിൽ ഉടനെ തന്നെ അതിനുള്ള ജോലികൾ ആരംഭിക്കൂ. പിറ്റേന്ന് ബീർബൽ തന്റെ ആൾക്കാരെ അയച്ച് 100 തത്തകളെ പിടിച്ചുകൊണ്ടുവരാൻ പറഞ്ഞു. ആ തത്തകളെ തന്റെ മകളുടെ പക്കൽ ഏൽപ്പിച്ചിട്ട്, മകളെ, ഈ തത്തകൾക്ക് നീ വെള്ളം കൊണ്ടുവാ, ഇഷ്ടിക കൊണ്ടുവാ, ചുണ്ണാമ്പ് കൊണ്ടുവാ, ദേ മര്യാദക്ക് ജോലി ചെയ്യ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കേ. അതിന് സമ്മതിച്ച് അവൾ കുറെ മാസങ്ങളോളം ആ തത്തകളെ പറഞ്ഞു പഠിപ്പിച്ചു. ഒരു ദിവസം ചക്രവർത്തിക്ക് ആകാശ കൊട്ടാരത്തിന്റെ ഓർമ്മ വന്നു. ഉടനെ ബീർബലിനെ വിളിച്ചു വരുത്തി. എന്താ ബീർബൽ, എന്റെ ആകാശ കൊട്ടാരം എവിടം വരെയായി? തിരുമനസേ, കൊട്ടാരത്തിന്റെ പണികൾ ത്വരിതഗതിയിൽ നടക്കുകയാണ്. അതെയോ, സന്തോഷം, എനിക്കൊന്ന് കണ്ടാൽ കൊള്ളാം. ശരി തിരുമനസേ, നാളെ കാണാം. പിറ്റേന്ന് രാജകൊട്ടാര മണ്ഡപത്തിൽ മകൾ ശീലിപ്പിച്ച തത്തകളെ ബീർബാൽ പറത്തിവിട്ടു. അകത്ത് പ്രവേശിച്ച അക്ബർ അത്ഭുതപ്പെട്ടു. ഇങ്ങനെ ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ട് തത്തകൾ അങ്ങുമിങ്ങും പാറി പറന്നു. തന്റെ തമാശയ്ക്കുള്ള ഉത്തരവിനെ പോലും മാനിച്ച് അത് പ്രകാരം പ്രവർത്തിച്ചതിൽ സന്തോഷിച്ച അക്ബർ, എന്താ ബീർബൽ, കൊട്ടാരം കാണുന്നില്ലല്ലോ. ചക്രവർത്തി, ആകാശത്തിൽ നിർമ്മിച്ചത് കൊണ്ടാണ് അങ്ങേക്ക് കാണാൻ പറ്റാഞ്ഞത്. നീ അതിബുദ്ധിശാലി തന്നെ, നിന്നെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല. അക്ബറും ബീർബലും വളരെ സൗഹൃദത്തോടെ പെരുമാറിയാലും വാക്വാദം ഉണ്ടാവുമ്പോൾ ബീർബൽ അദ്ദേഹത്തെ സമാധാനിപ്പിക്കുന്നതും ഒരു പതിവായിരുന്നു. അതേപോലെ ഒരു ദിവസം അക്ബർ ബീർബലിനോട് ദേഷ്യപ്പെട്ടു. ബീർബലും ആരോടും പറയാതെ അവിടെ നിന്ന് പോയി. എന്താണിത്, ബീർബലിനെ കുറെ നാളുകളായി കാണുന്നില്ലല്ലോ. കാവൽക്കാരെ, ബീർബലിനെ എല്ലായിടത്തും അന്വേഷിക്കുക. കാവൽക്കാർ എല്ലാ സ്ഥലങ്ങളിലും അന്വേഷിച്ചിട്ടും ബീർബലിനെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല എന്ന് അക്ബറിനോട് വന്ന് പറഞ്ഞു. ഇത് കേട്ട അക്ബർ ഉടനെ ഒരു പദ്ധതി ആസൂത്രണം ചെയ്തു. നാളെ രാവിലെ രാജ്യത്തെ എല്ലാ പ്രജകളും പകുതി വെളിച്ചത്തിലും പകുതി ഇരുട്ടിലും നടന്ന് കൊട്ടാരത്തിലെത്തണം. പ്രജകൾ ആകെ പരിഭ്രമിച്ചു. പിറ്റേന്ന് ആരും കൊട്ടാരത്തിലേക്ക് വന്നില്ല. കുറെ നേരം കഴിഞ്ഞ് കൊട്ടാരത്തിൽ അക്ബറിന്റെ ചെവിയിൽ, രാജാവേ, അങ്ങയുടെ ഉത്തരവനുസരിച്ച് പകുതി വെളിച്ചത്തിലും പകുതി ഇരുട്ടിലും നടന്നു വന്നിരിക്കുകയാണ്. അക്ബർ പുറത്തേക്ക് വന്നു. പ്രജകളെല്ലാവരും ഒത്തുകൂടി. രാജകൊട്ടാര വാതിൽക്കൽ ഒരാൾ തന്റെ തലയിൽ ഒരു കട്ടിലും ചുമന്നു വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. അയാൾ അക്ബറിനെ കണ്ട ഉടനെ, രാജാവേ, അങ്ങയുടെ ഉത്തരവനുസരിച്ചാണ് ഞാൻ വന്നിരിക്കുന്നത്. അക്ബറിന് എല്ലാം മനസ്സിലായി. ഇതാരുടെ ആശയമാണ്? മഹാരാജാവേ, ബീർബലിന്റെ ആശയപ്രകാരമാണ് ഞാൻ വന്നത്. അദ്ദേഹം എന്റെ വീട്ടിലാണ് താമസിക്കുന്നത്. രാജാവ് അയാൾക്ക് പാരിതോഷികം നൽകി ബീർബലിനെ സമാധാനിപ്പിച്ച് രാജസദസ്സിലേക്ക് ക്ഷണിച്ചു. കഴിവിനൊരു പരീക്ഷണം. പാഴ്സി രാജാവിനെ കാണാൻ വരുന്നവർ പലരും ബീർബലിനെ പറ്റിയും അദ്ദേഹത്തിന്റെ ബുദ്ധികൂർമതയെ പറ്റിയും എപ്പോഴും പറയാറുണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ബീർബലിനെ കാണാൻ ആഗ്രഹിച്ചു. അദ്ദേഹം അക്ബറിന് സന്ദേശം അയച്ചു. അതിൽ താങ്കളുടെ ബുദ്ധിശാലിയായ മന്ത്രി ബീർബലിനെ ഒരാഴ്ചത്തേക്കെങ്കിലും തന്റെ വിരുന്നുകാരനായി അയക്കാൻ അഭ്യർത്ഥിച്ചിരുന്നു. അക്ബർ ബീർബലിനെ അയക്കാൻ തീരുമാനിച്ചു.
പാർസി രാജാവിന് ചില പാരിതോഷികങ്ങളും ബീർബലിന്റെ കൈവശം കൊടുത്തയച്ചു. ബീർബൽ പാർസിയിൽ വന്ന ഉടനെ, മഹാരാജാവ് താങ്കളെ കാണാൻ കൊതിച്ചിരിക്കുകയാണ്, വരൂ അദ്ദേഹത്തിന്റെ പക്കലേക്ക് പോകാം. രണ്ടുപേരും രാജകൊട്ടാരത്തിലേക്ക് പോയി. കൊട്ടാരത്തിൽ പ്രവേശിച്ച ബീർബൽ ഞെട്ടിപ്പോയി. അവിടെ ആറ് സിംഹാസനങ്ങളിൽ ഒരേപോലെയുള്ള മുഖഛായയും ശരീരപ്രകൃതിയും വസ്ത്രങ്ങളും ധരിച്ച ആറു പേർ ഇരിക്കുന്നുണ്ടായിരുന്നു. ബീർബൽ ഇതിനു മുൻപ് പാർസി രാജാവിനെ കണ്ടിട്ടുമില്ല. അതുകൊണ്ട് അവിടെയുള്ളവരിൽ ആരാണ് യഥാർത്ഥ മഹാരാജാവ് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അല്പനേരം എല്ലാവരെയും നന്നായി വീക്ഷിച്ച ബീർബൽ നേരെ നടന്നു ചെന്ന് നടുവിലിരുന്നയാളിനെ നോക്കി തലവണങ്ങി. മഹാരാജാവേ, അങ്ങേ കണ്ടതിൽ വളരെ സന്തോഷമുണ്ട്. പാർസി മഹാരാജാവ് ഷാ ബീർബൽ തന്നെ എങ്ങനെയാണ് കണ്ടുപിടിച്ചത് എന്ന് അത്ഭുതപ്പെട്ടു. ബീർബൽ, നീ ഇതിനു മുമ്പ് എന്നെ കണ്ടിട്ടേയില്ല, എന്നിട്ടും എന്നെ എങ്ങനെയാണ് കൃത്യമായി കണ്ടുപിടിച്ചത്? മഹാരാജാവേ, ആദ്യം ആരാണ് യഥാർത്ഥ മഹാരാജാവെന്ന് എനിക്ക് മനസ്സിലായില്ല. എല്ലാവരെയും ഒരു തവണ ശ്രദ്ധിച്ചു നോക്കി. ഒരു കാര്യം എനിക്ക് മനസ്സിലായി, മറ്റെല്ലാവരും അങ്ങയെ നോക്കിയിരിക്കുന്നതായും അങ്ങ് മാത്രം എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നതായും എനിക്ക് മനസ്സിലായി. അങ്ങനെ അങ്ങാണ് യഥാർത്ഥ മഹാരാജാവെന്ന് തീരുമാനത്തിലെത്തി. കൊള്ളാം ബീർബൽ. സത്യസന്ധനായ കച്ചവടക്കാരൻ. ഒരു വിദേശ വ്യാപാരി തന്റെ ചരക്കുകൾ ആഗ്രയിൽ വിൽക്കാനായി കൊണ്ടുവന്നുകൊണ്ടിരുന്നു. വഴിയിൽ ഒരു നദി കടക്കേണ്ടി വന്നതിനാൽ ഒരു തോണി വാടകയ്ക്കെടുത്ത് ചരക്കുകളെല്ലാം അതിൽ കയറ്റി. മറുകരയിലെത്തിയ ഉടനെ അവ അതിൽ നിന്നും ഇറക്കാൻ തയ്യാറായി. എന്താ വേണ്ടത്? ഞാൻ എന്റെ സാധനങ്ങൾ ഇറക്കാൻ പോവുകയാണ്. ആരുടെ സാധനങ്ങൾ? ഇവയെല്ലാം എന്റെയാണ്. ഇത് കേട്ട ആ വ്യാപാരി ഞെട്ടിപ്പോയി. ഉടനെ ബീർബലിന്റെ അടുത്ത് ചെന്ന് പരാതി പറഞ്ഞു. ഞാനിവിടെ ചരക്കുകൾ വിൽപ്പനയ്ക്കായി കൊണ്ടുവന്നതാണ്. നദി കടന്ന് ഇക്കരയ്ക്ക് വന്ന ഉടനെ തോണിക്കാരൻ അതെല്ലാം അയാളുടേതാണെന്ന് പറഞ്ഞ് കൈവശപ്പെടുത്തി. താങ്കൾ അവയെല്ലാം എനിക്ക് തിരിച്ചു വാങ്ങിച്ചു തരണം. ബീർബൽ കാവൽക്കാരനെ പറഞ്ഞയച്ച് തോണിക്കാരനെ വിളിച്ചു വരുത്തി. എത്രയോ ഭീഷണിപ്പെടുത്തി ചോദിച്ചിട്ടും അയാൾ അവയെല്ലാം തന്റേതാണെന്ന് വാദിച്ചു. അടുത്ത ദിവസം ബീർബൽ വേഷം മാറി മറ്റൊരു കച്ചവടക്കാരനോടൊപ്പം നദിക്കരയിൽ ചെന്നു. അവിടെ ആ തോണിക്കാരനെ വിളിച്ച് അയാളുടെ തോണിയിലുള്ള സാധനങ്ങളുടെ വില ചോദിച്ചു. തോണിയിൽ 10,000 രൂപയുടെ സാധനങ്ങളാണുള്ളത്. കുറച്ച് ലാഭം കിട്ടുകയാണെങ്കിൽ ഞാനിവ തന്നേക്കാം. ഈ സാധനങ്ങളൊക്കെ ചന്തയിൽ വാങ്ങാൻ കിട്ടുന്നവയാണ്. 5,000 രൂപയ്ക്ക് തരികയാണെങ്കിൽ പറയൂ, നാളെ തന്നെ പണം തരാം. കുറച്ചു നേരം തമ്മിൽ തമ്മിൽ സംസാരിച്ച ശേഷം 5,000 രൂപയ്ക്ക് തരാമെന്ന് അയാൾ സമ്മതിച്ചു. സാധനങ്ങൾ കാണാതെ എങ്ങനെയാണ് പണം തരിക? ഞങ്ങൾക്ക് അതെല്ലാം ഒന്ന് കാണണം. തോണിക്കാരൻ സാധനങ്ങളെല്ലാം കാണിച്ചു. ഈ സാധനങ്ങൾക്ക് 5,000 രൂപ തരുന്നത് നഷ്ടമാണ്. 3,000 തരാം, അത് കൂടുതൽ പോവില്ല. ശരി ശരി, വേഗം പണം തന്നിട്ട് സാധനങ്ങൾ എടുത്തോളൂ. അടുത്ത ദിവസം പണം തരാമെന്ന് പറഞ്ഞ് അവർ സ്ഥലം വിട്ടു. വീട്ടിലെത്തിയ ബീർബൽ വ്യാപാരിയെ വിളിച്ചു. നിങ്ങളുടെ സാധനങ്ങളെല്ലാം ഞാൻ തന്നെ വാങ്ങാമെന്ന് തീരുമാനിച്ചു. ശരിയായ വില പറയൂ. 15,000 രൂപയാണെങ്കിൽ തരാം, അതിൽ കുറഞ്ഞാൽ ഞാൻ എന്റെ സാധനങ്ങൾ തിരിച്ചു കൊണ്ടുപോകും. ബീർബൽ തോണിക്കാരനോട് വാദിച്ചതുപോലെ സംസാരിച്ച് വില കുറയ്ക്കാൻ നോക്കി. പക്ഷേ വ്യാപാരി അതിന് വിസമ്മതിച്ചു. മറ്റു സ്ഥലങ്ങളിൽ ഇതിനേക്കാൾ അധിക വിലയ്ക്ക് അത് വിൽക്കാം. അടുത്ത ദിവസം രാവിലെ തോണിക്കാരനെയും ആ വ്യാപാരിയെയും വിളിച്ചു വരുത്തി. അപ്പോഴും രണ്ടുപേരും സാധനങ്ങൾ തങ്ങളുടേതാണെന്ന് വാദിച്ചു. ബീർബൽ ദേഷ്യത്തോടെ തോണിക്കാരനെ നോക്കി. നീ നുണ പറയുകയാണ്. നിന്റെ സാധനങ്ങളായിരുന്നുവെങ്കിൽ കുറഞ്ഞ വിലയ്ക്ക് വിൽക്കാൻ സമ്മതിക്കുമായിരുന്നോ? മര്യാദയ്ക്ക് കുറ്റം സമ്മതിച്ചോളൂ. തോണിക്കാരൻ ഭയന്നുപോയി. അയാൾ സത്യം സമ്മതിച്ചു. എങ്കിലും അയാൾ ചെയ്ത കുറ്റത്തിന് 30 ചാട്ടയടികൾ ശിക്ഷയായി കിട്ടി.
ആദ്യം കണ്ട മുഖം. അക്ബറിന്റെ രാജ്യത്ത് ദുർഭാഗ്യവാനായ ഒരാൾ ഉണ്ടായിരുന്നു. രാവിലെ അവന്റെ മുഖത്ത് കണി കണ്ടാൽ അന്ന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് പേടിച്ച് ജനങ്ങൾ അവനെ നോക്കാറേയില്ലായിരുന്നു. ഈ വിവരം അക്ബർ ചക്രവർത്തി അറിഞ്ഞു. എന്ത്, അങ്ങനെ ഒരാളോ? അവനെ കൂട്ടിക്കൊണ്ടു വരുവിൻ, കാണട്ടെ. അവനെ കൂട്ടിക്കൊണ്ടു വന്ന് ഒരു മുറിയിലിരുത്തി. പിറ്റേന്ന് ചക്രവർത്തി കുളി കഴിഞ്ഞ് അവന്റെ മുറിയിലേക്ക് ചെന്ന് അവനെ കണ്ടിട്ട് രാജ്ഞിയെ കാണാനായി പുറപ്പെട്ടു. അപ്പോൾ ഒരു കാവൽക്കാരൻ വന്ന്, മഹാരാജാവേ, രാജ്ഞി ബോധം കെട്ട് വീണു. എന്ത്, അവന്റെ മുഖത്ത് നോക്കി ഉടനെ ആപത്തോ? പ്രഭാത ഭക്ഷണത്തിനായി ഇരുന്ന ചക്രവർത്തിക്ക് ഭയങ്കര വയറുവേദന. അന്ന് മുഴുവനും കഷ്ടപ്പെട്ടു. എല്ലാം ആ ദുർഭാഗ്യവാൻ കാരണം ഉണ്ടായതാണ്. അവൻ കാരണം ഇനി ആരും ദുഃഖിക്കാൻ പാടില്ല. അതുകൊണ്ട് ആരവിടെ, അവനെ നാളെ തൂക്കിക്കൊല്ലാൻ നാം ആജ്ഞാപിക്കുന്നു. തന്നെ തൂക്കിക്കൊല്ലാൻ പോവുകയാണെന്നറിഞ്ഞ ആ മനുഷ്യൻ വല്ലാതെ ദുഃഖിച്ചു. അപ്പോൾ അതുവഴി വന്ന ബീർബലിനെ കണ്ട് അവന് ഒരാത്മവിശ്വാസം കൈവന്നു. ഉടനെ അവൻ ബീർബലിനോട് എല്ലാ കാര്യങ്ങളും വിശദമായി പറഞ്ഞു. അതെയോ, ശരി, നീ വിഷമിക്കേണ്ട. ബീർബൽ അവന്റെ ചെവിയിൽ എന്തോ പറഞ്ഞു. പിറ്റേന്ന് തൂക്കിക്കൊല്ലുന്നതിന് മുൻപ് അവൻ ചക്രവർത്തിയെ ഒന്ന് കാണണമെന്ന് അഭ്യർത്ഥിച്ചു. അങ്ങനെ അവനെ ചക്രവർത്തിയുടെ മുന്നിൽ കൊണ്ടുവന്നു. മഹാരാജാവേ, ഞാൻ എന്തു കുറ്റം ചെയ്തിട്ടാണ് എനിക്ക് ഈ ശിക്ഷ? നീ ദുർഭാഗ്യവാനാണെന്ന് എല്ലാവരും പറയുന്നത് സത്യം തന്നെയാണെന്ന് മനസ്സിലായി. നീ കാരണം ഇനി ആരും തന്നെ ദുഃഖിക്കരുത്. അതുകൊണ്ടാണ് ഈ ശിക്ഷ. ക്ഷമിക്കണം മഹാരാജാവേ, എന്നെ കണ്ടതിനാൽ അങ്ങ് പട്ടിണി കിടന്നെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അങ്ങയുടെ തിരുമുഖമാണ് ഞാൻ ആദ്യം കണ്ടത്. എന്നിട്ട് എനിക്ക് മരണശിക്ഷ ലഭിക്കുന്നുവല്ലോ. അവൻ പറഞ്ഞതിലുള്ള സത്യാവസ്ഥ മനസ്സിലാക്കിയ അക്ബർ അവന് സ്വർണവും വസ്തുവകകളും നൽകി അവന്റെ ദാരിദ്ര്യം അകറ്റി. ഇങ്ങനെ സംസാരിക്കുവാൻ നിനക്കാരാണ് പറഞ്ഞു തന്നത്? കാരുണ്യവാനായ ചക്രവർത്തിക്ക് തെറ്റ് സംഭവിക്കരുതെന്ന് കരുതിയ അങ്ങയുടെ വിശ്വസ്തനായ മന്ത്രി ബീർബൽ. അക്ബറിന് ബീർബലിനെ കുറിച്ച് അഭിമാനം തോന്നി.